ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ബർണബാസിനെ കുറിച്ചാണ്. ഈശോ തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നില്ല ബർണബാസ്. എങ്കിൽ തന്നെയും ആദിമ ക്രൈസ്തവർ അദ്ദേഹത്തിന് അപ്പസ്തോല തുല്യമായ ബഹുമാനാദരങ്ങൾ നൽകിയിരുന്നു. ജീവിത വിശ്വാസം കൊണ്ടും സുവിശേഷ പ്രഘോഷണ തീക്ഷണത കൊണ്ടും മികവുറ്റ സാക്ഷ്യം കൊണ്ടും ധന്യമായിരുന്നു ആ ജീവിതം. ലേവി ഗോത്രത്തിൽ നിന്ന് യഹൂദനായി അദ്ദേഹം സൈപ്രസിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ പേര് ജോസഫ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ബർണബാസ് എന്ന് വിളിക്കപ്പെട്ടു. ബർണബാസ് എന്ന വാക്കിനർത്ഥം ആശ്വാസപൂർത്തൻ, പ്രോത്സാഹനത്തിന്റെ സന്തതി എന്നൊക്കെയാണ്. യേശു തിരഞ്ഞെടുത്ത 72 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ബർണബാസ് എന്നും പറയപ്പെടുന്നു. തന്റെ പറമ്പ് വിറ്റു കിട്ടിയ തുക മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽകൾ അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യം നൽകിയ വ്യക്തിയാണ് ബർണബാസ്. അപ്പസ്തോലിക നടപടികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല വ്യക്തിയായിരുന്നു എന്നാണ്. പൗലോസിനെ അന്വേഷിച്ച് ബർണബാസ് താരസോസിലെത്തുകയും അദ്ദേഹത്തെ കൂട്ടി അന്ത്യോക്കയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഒരു വർഷത്തോളം അവർ ഇരുവരും സഭാസമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അന്ത്യോക്കയിലെ സഭയെ ശക്തിപ്പെടുത്തി. ഇസ്രായേൽ വെച്ച് മുടങ്ങനായ ഒരാളെ സുഖപ്പെടുത്തിയതിനാൽ ആശ്ചര്യഭരിതരായ വിചാരീയർ പൗലോസിന്റെ മുഖ്യപ്രഭാഷകനായിരുന്നതിനാൽ ഹെർമസ് അഥവാ മെർക്കുറി എന്നും ബർണബാസിനെ സേവൂസ് അഥവാ ജൂബിസ്റ്റർ വിളിച്ച് ദേവന്മാരത്തിൽ എഴുതി ബലിയർപ്പിക്കാൻ ഒരുങ്ങി. അവർ അതിനെ എതിർത്തുകൊണ്ട് അന്ത്യോക്കയിൽ തിരിച്ചെത്തി. അങ്ങനെ ഒന്നാം പ്രീസ്റ്റ് യാത്രയിലൂടെ ക്രൈസ്തവ വിശ്വാസം വിജാതിയിൽ എത്തിക്കുക എന്ന പശുത്താത്ര നിയന്ത്രണത്തിന് പ്രത്യുത്തരം നൽകിയ ശിഷ്യരാണ് ബർണബാസും പൗലോസും. ബർണബാസ് സൈപ്രസിലേക്കാണ് യാത്രയായത്. അലക്സാണ്ട്രിയയിലും റോമിലും സുവിശേഷം പ്രഘോഷിച്ചിരുന്നുവെന്നും മിലാനിലെ ആദ്യത്തെ മെത്രാനായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ബർണബാസിന്റെ ലേഖനം എന്ന കൃതി രചിച്ചത് അദ്ദേഹം തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ബർണബാസ് സലാമീസ് എന്ന സ്ഥലത്ത് വെച്ച് AD 60 or 61 കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്നു. അങ്ങനെ അപ്പസ്തോലിക തീക്ഷ്ണതയും വിശ്വസ്തതയും തെളിയിച്ചുകൊണ്ട് രക്തസാക്ഷി മകുടം ചൂടിയ ബർണബാസ് അതിമനോഹരമായ രക്തപുഷ്പമായി വിലാസിക്കുന്നു. ഈ വലിയ പ്രേക്ഷകന്റെ സ്മരണ ജൂൺ 11 തീയതി തിരുസഭ ആചരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.